കോടിബന്ധത്തിന്റെ വില അറിയാത്തവർ, മത്സരയോട്ടത്തിന് കടിഞ്ഞാണിടാൻ ഉറച്ച് അധികൃതർ, കായിക പ്രതിഭകളോട് അവഗണന കാണിക്കുന്ന മറ്റൊരു കൂട്ടർ. നോക്കാം. നമസ്കാരം, ആഴ്ചവട്ടത്തിലേക്ക് സ്വാഗതം. പണത്തിനു വേണ്ടി എന്തും ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞു. അതിന്റെ ഞെട്ടിക്കുന്ന വാർത്തയാണ് കുന്നംകുളം കിഴൂരിൽ നിന്ന് കേൾക്കാനിട വന്നത്. ജന്മം നൽകിയ സ്വന്തം അമ്മയെ മകൾ വിഷം കൊടുത്ത് കൊലപ്പെടുത്തി. തികഞ്ഞ ആസൂത്രണത്തോടെ അച്ഛനെയും അമ്മയെയും കൊലപ്പെടുത്താനുള്ള ശ്രമം തുടങ്ങിയത് രണ്ടു മാസം മുമ്പാണെന്ന് പ്രതി സമ്മതിക്കുകയും ചെയ്തു. ഓൺലൈൻ റമ്മി കടിച്ച് വരുത്തിവെച്ച ലക്ഷങ്ങളുടെ കടബാധ്യത തീർക്കാൻ യുവതി കണ്ടെത്തിയ മാർഗം മാപ്പർഹിക്കാത്തതാണ്. കഴിഞ്ഞ 18-നായിരുന്നു ഇന്ദുലേഖ മാതാവ് രുക്മിണിക്ക് ഭക്ഷണത്തിൽ വിഷം ചേർത്ത് നൽകിയത്. ഛർദിയെ തുടർന്ന് രുക്മിണിയെ തൊട്ടടുത്ത ദിവസം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയ്ക്കായി ഇന്ദുലേഖ തന്നെ എത്തിച്ചിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചികിത്സയ്ക്കിടെ 23-ന് രുക്മിണിക്ക് മരണം സംഭവിക്കുകയുമായിരുന്നു. ചികിത്സിച്ച ഡോക്ടർമാർ നൽകിയ സൂചന അനുസരിച്ചാണ് വിഷത്തിന്റെ അംശം കണ്ടെത്തിയത്. തുടർന്ന് കഴിഞ്ഞ ദിവസം പോലീസ് ഇന്ദുലേഖയെ കസ്റ്റഡിയിലെടുത്ത് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് നാടിനെ നടുക്കിയ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ഓൺലൈൻ റമ്മി കളി വഴി മകൻ നഷ്ടപ്പെടുത്തിയ 5 ലക്ഷം രൂപയുടെ കടം വീട്ടുന്നതിനായി ഇന്ദുലേഖ പിതാവിനോടും മാതാവിനോടും വീടിന്റെ ആധാരം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആധാരം നൽകാൻ വിസമ്മതിച്ചതോടെയാണ് കൊലപാതകത്തിനുള്ള ആസൂത്രണം നടത്തിയത്. മാരക വിഷങ്ങളെക്കുറിച്ചും അവയുടെ ഉപയോഗരീതികളെക്കുറിച്ചും ഗൂഗിളിലും യൂട്യൂബിലും പരിശോധിച്ചാണ് കൊലപാതകത്തിനുള്ള ആസൂത്രണം നടത്തിയത്. പിതാവിനെയും കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും ചായയ്ക്ക് രുചിവ്യത്യാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് കുടിക്കാതിരുന്നതിനാൽ രക്ഷപ്പെടുകയായിരുന്നു. നിലവിൽ ഇന്ദുലേഖ താമസിക്കുന്ന 13.5 സെന്റ് സ്ഥലവും വീടും പിതാവിന്റെ മരണശേഷമാണ് ഇന്ദുലേഖയ്ക്ക് ലഭിക്കുക. 8 ലക്ഷത്തോളം രൂപ സാമ്പത്തിക ബാധ്യതയുള്ള ഇന്ദുലേഖ സ്ഥലം പണയം വെച്ച് പണം കൈക്കലാക്കാൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ പിതാവിന്റെ പേരിലുള്ള സ്ഥലം വിൽക്കാനോ പണയപ്പെടുത്താനോ രുക്മിണി സമ്മതിച്ചിരുന്നില്ല. ഇതേ തുടർന്നാണ് ആദ്യം രുക്മിണിയെ എലിവിഷം കൊടുത്ത് കൊല്ലാൻ തീരുമാനിച്ചത്. പിന്നീട് അച്ഛനെ കിടപ്പിലാക്കി കൈവിരൽ പതിപ്പിച്ച് സ്വത്ത് കൈക്കലാക്കി ഈ സ്വത്തുക്കൾ പണയം വെച്ച് കടം വീട്ടാം എന്നുള്ളതായിരുന്നു പദ്ധതി. മകള് ഇവിടെ വന്ന് താമസമായിട്ടുള്ളതാണ്. വീട് ഒറ്റ നല്ല വീടായിരുന്നു, ഇപ്പോഴാണ് മേളിലേക്ക് എടുത്തിട്ടുള്ളത്. അതൊക്കെ ലോണും കാര്യങ്ങളൊക്കെയാണെന്നാണ്, കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. പിന്നെ ചന്ദ്രേട്ടൻ അച്ചാച്ചൻ അച്ഛൻ ഇപ്പോൾ പത്രത്തിൽ ന്യൂസിലാണ് ഞാൻ കാണുന്നത്. മറ്റേ പൂരങ്ങളിലൊക്കെ ഉത്സവങ്ങളിലൊക്കെ ബലൂണൊക്കെ വിറ്റ്. അത്രയും സാമ്പത്തികമായിട്ട് ഉള്ള കുടുംബമൊന്നല്ല, സാധാരണ ഒരു കുടുംബമാണ്. ഇതിന്റെ ഭാഗമായി അച്ഛന്റെയും അമ്മയുടെയും കരളിന്റെ പ്രവർത്തനങ്ങൾ നിൽക്കാൻ 1 മാസത്തോളമായി ഗുളിക നൽകി വരുന്നതായും മൊഴിയിൽ പറയുന്നു. അറസ്റ്റ് ചെയ്ത ഇന്ദുലേഖയെ മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം തെളിവെടുപ്പിനായി വീട്ടിലെത്തിച്ചു. പരിശോധനയിൽ വീട്ടിൽ നിന്നും കൊലപാതകത്തിനായി ഉപയോഗിച്ച എലിവിഷത്തിന്റെ ബാക്കി കണ്ടെത്തി. തുടർന്ന് അന്വേഷണ സംഘം കുന്നംകുളത്തെ മെഡിക്കൽ ഷോപ്പിലും തെളിവെടുപ്പ് നടത്തി. നടന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. സ്പെസിഫിക് ആയിട്ട് ഏത് വിഷമാണെന്ന്? ഇല്ല, നടന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. റാറ്റിനുള്ള വിഷമാണ്. പണത്തിന് മുമ്പിൽ അച്ഛനോ അമ്മയ്ക്കോ രക്തബന്ധങ്ങൾക്കോ സ്ഥാനമില്ലെന്ന് തെളിയിക്കുന്ന കൊലപാതകം. സ്വന്തം കടബാധ്യത തീർക്കാനായി ജന്മം തന്നവരെ ബലിയേടാക്കുന്ന നീചപ്രവൃത്തിയെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് പോലും പറയാനാവാത്ത അവസ്ഥ. കാലശേഷം സ്വത്ത് കിട്ടുമെന്ന് അറിഞ്ഞിട്ടും കാത്തുനിൽക്കാനുള്ള സാവകാശം പോലുമില്ലാതെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ മാസങ്ങളായി ശ്രമം തുടരുക. അസുഖബാധിതരാക്കാൻ ഗുളികകൾ നൽകുക. ഒടുവിൽ പണത്തിന്റെ ആവശ്യം നിൽക്ക കഴിയില്ലാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങിയപ്പോൾ ഒടുവിൽ കൊലപാതകം. മക്കളുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി സ്നേഹവും അവർക്ക് വേണ്ട കാര്യങ്ങളും ചെയ്തു നൽകി വാർദ്ധക്യകാലത്ത് മക്കളുടെ തണലിൽ കഴിയുമ്പോൾ ഒടുവിൽ നിസ്സഹായരായ മാതാപിതാക്കളോട് മക്കൾ കാണിക്കുന്ന ക്രൂരത ക്ഷമിക്കാനും സഹിക്കാനും കഴിയാത്തതാണ്. ഇനിയും സ്വത്തിന്റെ പേരിലുള്ള ഇത്തരം കൊലപാതകങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിയമ സംവിധാനങ്ങളും മാറേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ ബസ്സുകാരുടെ മത്സരയോട്ടം പ്രസിദ്ധമാണ്. റോഡ് ബസ് ഡ്രൈവർമാർക്ക് തീറെഴുതി കൊടുത്ത പോലെയാണ് ഇക്കൂട്ടരുടെ വിഹരിക്കൽ. ബസിന്റെ മരണപ്പാച്ചിൽ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇത്തരത്തിൽ സംശയത്തിരിക്കാൻ ഒരു വകയുമില്ല. പക്ഷേ ഇവരുടെ മത്സരയോട്ടം കൊണ്ട് ബലിയേടാവുന്ന മറ്റു ചിലരുണ്ട്. ജീവിതത്തിന്റെയും ജീവിന്റെയും ഇടയിൽ പെട്ടുപോകുന്നവർ.
ബസ്സുകളുടെ മരണപ്പാച്ചിലിന് കൂച്ചുവിലങ്ങിടാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഇനിയും അധികാരികൾ കണ്ണടയ്ക്കരുത്. സഞ്ചാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഒരുപോലെയാണ്. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ആഴ്ച രണ്ടു പേർക്കാണ് ബസ് ഡ്രൈവർമാരുടെ അശ്രദ്ധ കാരണം ജീവിതം വഴിമുട്ടിയത്. തൃശൂർ കാഞ്ഞാണിയിൽ വെച്ച് വഴിയാത്രക്കാരന്റെ കാലിലൂടെ സ്വകാര്യ ബസ് കയറിയിറങ്ങി. തൃശൂർ പാലാഴി റൂട്ടിലോടുന്ന കിരൺ എന്ന ബസ്സാണ് അപകടമുണ്ടാക്കിയത്. അപകടത്തിൽ അന്തിക്കാട് വന്നേരിമുക്ക് സ്വദേശി ഷാഹുൽ ഹമീദിനാണ് ഗുരുതര പരിക്കേറ്റത്. മറ്റൊരു ബസ്സിന് സൈഡ് കൊടുക്കുന്നതിനിടയിൽ ബസ് വഴിയാത്രക്കാരനെ ഇടിക്കുകയും ഇയാൾ ബസ്സിനടിയിലേക്ക് വീഴുകയുമായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. കാലുകളിലൂടെ ബസ് കയറിയിറങ്ങിയതിനെ തുടർന്ന് കാൽപാദങ്ങൾ ചതഞ്ഞ ഷാഹുൽ ഹമീദിന്റെ വലതുകാൽ മുട്ടിന് താഴെ ശസ്ത്രക്രിയയിലൂടെ മുറിച്ചുമാറ്റി. ഇടതുകാലിനും ഗുരുതരമായി പരിക്കുണ്ട്. സംഭവത്തിൽ ഡ്രൈവറുടെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് താൽക്കാലികമായി റദ്ദാക്കി. തൃശൂർ പാലാഴി റൂട്ടിലോടുന്ന കിരൺ ബസിന്റെ ഡ്രൈവർ KS സനീഷിന്റെ ലൈസൻസാണ് റദ്ദാക്കിയത്. തൊട്ടടുത്ത ദിവസം ഇത്തരത്തിലുള്ള അപകടം മുതുവറയിലും സംഭവിച്ചു. ബസ് കാലിൽ കയറിയിറങ്ങി പാലക്കാട് കണ്ണാടി സ്വദേശി ചന്ദ്രശേഖരനാണ് പരിക്കേറ്റത്. ഗുരുതര പരിക്കേറ്റ ചന്ദ്രശേഖരനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ കാനനിർമ്മാണ പ്രവൃത്തികൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ആളാണ് ചന്ദ്രശേഖരൻ. ജോലിയുടെ ഭാഗമായി റോഡിന്റെ വശത്ത് നിൽക്കുമ്പോഴായിരുന്നു ബസിന്റെ ചക്രങ്ങൾ കയറിയിറങ്ങിയത്. എന്നും നിരത്തുകളിൽ സംഭവിക്കുന്ന വലിയ ആപത്തായി മാറുകയാണ് ബസ്സുകളുടെ അമിത വേഗതയും അശ്രദ്ധയുമെല്ലാം. നിരവധി പരാതികളും ഇത്തരത്തിൽ മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കുന്നുണ്ട്. ബസ്സുകൾക്കെതിരെ പരാതി വന്ന സാഹചര്യത്തിൽ നിയമലംഘനം പിടികൂടാൻ RTO എൻഫോഴ്സ്മെന്റ് പ്രത്യേക പരിശോധനയും നടത്തി തുടങ്ങി. എയർഹോൺ, അമിതവേഗം, അശ്രദ്ധയോടെയുള്ള ഡ്രൈവിംഗ്, ഡ്രൈവിംഗിനിടെ മൊബൈൽ ഫോൺ ഉപയോഗം, മദ്യപിച്ചുള്ള വാഹനമോടിക്കൽ എന്നിവയെക്കുറിച്ചാണ് കൂടുതൽ പരാതികളെന്ന് RTO പറഞ്ഞു. ചിലപ്പോഴൊക്കെ ബസ്സുകാർക്കെതിരെ ചിലർ പ്രതികരിക്കുമ്പോൾ ബസ്സുകാർ പറയുന്ന ന്യായം അവർക്ക് സമയത്തിന് ഓടിയെത്തണം, റോഡ് മോശമാണ് എന്നതൊക്കെയാണ്. അതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ ഒരു ബസിന്റെ സമയം പാലിക്കുവാനായി മറ്റുള്ളവരുടെ ജീവൻ ബലി കൊടുക്കേണ്ടതുണ്ടോ? പ്രൈവറ്റ് ബസ്സുകാർ മാത്രമല്ല, KSRTCയും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ബസ് ഡ്രൈവർമാർ എന്നും നാടിന് ആപത്ത് തന്നെയാണ്. എത്രയോ ആളുകളുടെ ജീവൻ ഇവരുടെ മത്സരയോട്ടവും തെറ്റായ ദിശയിൽ കയറി വരുന്നത് കൊണ്ടുമൊക്കെ പൊലിഞ്ഞിരിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ അനാഥമായിരിക്കുന്നു. അതിനേക്കാളുമേറെ എത്രയോ ആളുകൾ ഇന്നും ജീവച്ഛവമായി ജീവിച്ചു തീർക്കുന്നു. ഇതിനെല്ലാം ഉത്തരവാദി ആരാണ്? മോട്ടോർ വാഹന വകുപ്പ് ഇത്തരം മത്സരയോട്ടങ്ങൾക്കെതിരായി കർശന നടപടി എടുക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇനിയും നിരപരാധികളുടെ ജീവൻ നമ്മുടെ നിരത്തുകളിൽ ഹോമിക്കപ്പെടും. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും. എന്നാലും ഞങ്ങൾ നന്നാകാനൊന്നും തീരുമാനിച്ചിട്ടില്ല. ദിനംപ്രതി പുറത്തുവരുന്ന അക്രമവും പീഡനവും കാണുമ്പോൾ ഇതല്ലാതെ മറ്റൊന്നും പറയാൻ തോന്നുന്നില്ല. പോലീസും നിയമങ്ങളും കർശനമായിട്ടും ഇതൊന്നും ബാധകമല്ലാത്ത പോലെയാണ് പലരുടെയും പ്രവൃത്തി. മനുഷ്യനെ മൃഗമാക്കുന്ന ക്രൂരതയ്ക്ക് പ്രധാന പങ്ക് വഹിക്കുന്നത് ലഹരിമരുന്നിന്റെ ഉപയോഗമാണെന്ന വസ്തുതയും തള്ളിക്കളയാനാവില്ല. ലഹരി ഉപയോഗത്തിന്റെയും അതല്ലാതെയും ഉണ്ടാകുന്ന പീഡനങ്ങളും ആക്രമണങ്ങളുമാണ് എന്നും വാർത്തയിൽ ഇടം നേടുന്നത്. വീട്ടിൽ അതിക്രമിച്ചു കയറി ഗൃഹനാഥനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പോർക്കുളം സ്വദേശി വലിയവളപ്പിൽ വീട്ടിൽ 40 വയസ്സുള്ള ദീപക്കിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച രാത്രി 8 മണിയോടെ ലഹരിക്കടിമയായ യുവാവ് തന്റെ മാതാവിനെ ആക്രമിക്കുന്നത് കണ്ട് നിലവിളി കേട്ട് ആക്രമണം തടയാൻ ചെന്നതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് അക്കിക്കാവ് കുപ്പിക്കുന്ന സ്വദേശി അന്തിക്കാട്ട് വീട്ടിൽ 58 വയസ്സുള്ള അബ്രഹാമിനെ വീട്ടിൽ കയറി ആക്രമിക്കുകയും ഇരുമ്പുവടി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ അബ്രഹാം ഒഴിഞ്ഞു മാറിയതിനാൽ രക്ഷപ്പെട്ടു. തടയാൻ ചെന്ന അബ്രഹാമിന്റെ ഭാര്യ മിനിയെ തള്ളിവീഴ്ത്തിയതോടെ ബോധരഹിതയായ ഇവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് വീടും വീടിന്റെ മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന കാറും അടിച്ചു തകർത്തു. ഇതേ തുടർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ലഹരിക്ക് അടിമയായാൽ പിന്നെ അമ്മയാണോ കൂടപ്പിറപ്പാണോ എന്നുള്ള ചിന്തയൊന്നും ഇക്കൂട്ടർക്കില്ല. അതുകൊണ്ടുതന്നെ കാട്ടിക്കൂടുന്നതിനെക്കുറിച്ചും ഒരു ധാരണയും ഉണ്ടാകില്ല. പിന്നീട് സ്വബോധത്തിൽ തിരിച്ചെത്തുമ്പോഴേക്കും എല്ലാം കൈവിട്ടു പോയിട്ടുണ്ടാകും, ജീവിതം വരെ. പക്ഷേ അത് ആലോചിക്കാതെയാണ് യുവതലമുറ ഇത്തരം കെണിയിൽ തിരിച്ചുവരാത്ത വിധം പെട്ടുപോകുന്നത്. ഇനി ലഹരിയൊന്നും ഉപയോഗിക്കാതെ സ്വബോധം നഷ്ടപ്പെടുന്നവരുമുണ്ട്. അതും വിവരവും വിദ്യാഭ്യാസവും എല്ലാമുള്ള സമൂഹത്തിന് മാതൃകയാകേണ്ടവർ. അറിവ് പറഞ്ഞുകൊടുക്കേണ്ട അധ്യാപകൻ ശിഷ്യനെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ വാർത്തയാണ് മറ്റൊന്ന്. 14-കാരനെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ മദ്രസ അധ്യാപകനെ തമിഴ്നാട് നീലഗിരിയിൽ നിന്നുമാണ് പോലീസ് പിടികൂടിയത്. തമിഴ്നാട് നീലഗിരി നാലുകോട്ട സ്വദേശി
29 വയസ്സുള്ള ഇർഷാദ് അലിയാണ് ഷൊർണൂർ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരം ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ മതപഠനശാലയിൽ പഠനത്തിനെത്തിയ 14-കാരനെ ഇയാൾ നിരവധി തവണ പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിരുന്നു. പെരുമാറ്റത്തിൽ മാറ്റം കണ്ടതോടെ വീട്ടുകാർ കുട്ടിയെ മനഃശാസ്ത്ര വിദഗ്ധന് മുൻപിൽ കൌൺസിലിംഗിന് വിധേയനാക്കുകയായിരുന്നു. ഇവിടെ നിന്നാണ് കുട്ടി നിരവധി തവണ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയായ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് കുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സംഭവത്തിൽ മറ്റൊരു മദ്രസാധ്യാപകനെ കൂടി പങ്കുള്ളതായാണ് ലഭിക്കുന്ന സൂചനകൾ. ഇയാൾക്കു വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. തിരുമിറ്റക്കോട്ടെ മതപഠനശാലയിൽ മറ്റു ചില വിദ്യാർത്ഥികൾ കൂടി പീഡനത്തിനിരയായിട്ടുണ്ടെന്ന തരത്തിൽ സ്ഥിരീകരിക്കാത്ത വാർത്തകളും പുറത്തുവരുന്നുണ്ട്. കൂടുതൽ കുട്ടികൾ ഇത്തരത്തിൽ പീഡനത്തിനിരയായിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇതാണ് ലോകത്തിന്റെ പോക്ക്. ആർക്കെല്ലാം എന്തെല്ലാം എപ്പോൾ തോന്നുമെന്ന് പറയാനാവില്ല. അക്രമണങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും കടിഞ്ഞാണിടാൻ കഴിയാത്തതും വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. പുതിയ തലമുറയെ ശാരീരികമായും മാനസികമായും തളർത്തുന്ന ലഹരിയും പീഡനങ്ങളും നാൾക്കുനാൾ വർദ്ധിച്ചു വരുമ്പോഴും ഇതിനെല്ലാം തടയിടാനുള്ള നിയമ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് ഒരു കുറവുമില്ലെന്നതാണ് വാസ്തവം. നിയമത്തിന്റെ ചരടുകൾ മുറുക്കുന്നതോടൊപ്പം ബോധവൽക്കരണവും സമൂഹത്തിന്റെ അടിത്തട്ടിൽ നിന്നും പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. കായിക പ്രതിഭകൾക്ക് പരിശീലനത്തിനുള്ള സൌകര്യങ്ങൾ ഒരുക്കേണ്ടത് ആരാണെന്ന് ഇപ്പോഴും അധികൃതർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. അതോ മനസ്സിലായിട്ടും സ്വന്തം പിടിവാശികൾക്ക് മുമ്പിൽ മുട്ടുകുത്തേണ്ട എന്ന് കരുതിയിട്ടാവോ എന്നതും തള്ളിക്കളയാനാവില്ല. പറഞ്ഞു വന്നത് കുന്നംകുളം ബോയ്സ് ഗവൺമെന്റ് സ്കൂളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ നിരുത്തരവാദ നിലപാടിനെ കുറിച്ചാണ്. അധികൃതർ തമ്മിലുള്ള വടംവലിയുടെ പേരിൽ കായിക പ്രതിഭകൾ മടങ്ങിപ്പോകേണ്ടി വന്നു എന്ന് ചുരുക്കം. പരിശീലനത്തിനായി കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ട് ലഭിക്കാത്തതിനെ തുടർന്ന് സന്തോഷ് ട്രോഫി താരങ്ങൾ ഉൾപ്പെടെയുള്ള കേരള ഫുട്ബോൾ ടീം താരങ്ങളാണ് മടങ്ങിപ്പോയത്. കേരള ഫുട്ബോൾ അസോസിയേഷനാണ് കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ഫുട്ബോൾ പരിശീലനം നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ കേരള ഫുട്ബോൾ അസോസിയേഷനും സംസ്ഥാന സ്കൂൾ കായിക വകുപ്പും തമ്മിലുള്ള ആശയക്കുഴപ്പമാണ് സ്കൂൾ ഗ്രൌണ്ട് അനുവദിക്കുന്നതിന് തടസ്സമായത്. ഗ്രൌണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഫുട്ബോൾ താരങ്ങൾ മടങ്ങിയത്. സന്തോഷ് ട്രോഫി ക്യാപ്റ്റൻ ജിജോ ജോസഫ് ഉൾപ്പെടെയുള്ള ഫുട്ബോൾ താരങ്ങളാണ് പുൽമൈതാനമുള്ള സ്കൂൾ ഗ്രൌണ്ടിൽ ഒരു മാസത്തെ പരിശീലനത്തിനായി കഴിഞ്ഞ ദിവസം കുന്നംകുളത്തെത്തിയത്. ഇതേ തുടർന്ന് താരങ്ങൾക്ക് താമസിക്കാൻ മുറികളും ബുക്ക് ചെയ്തിരുന്നു. പൂട്ടിക്കിടക്കുന്ന ഗ്രൌണ്ട് തുറന്നു നൽകാനായി അധികൃതരെ സമീപിച്ചപ്പോഴാണ് സംഭവം സ്കൂൾ അധികൃതർ അറിയുന്നത്. സ്കൂൾ അധികൃതർ സ്കൂൾ കായിക വകുപ്പ് മേധാവിയുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് ഫുട്ബോൾ അസോസിയേഷന്റെ അഭ്യർത്ഥന പ്രകാരം തിരുവനന്തപുരത്തും എറണാകുളത്തുമാണ് പരിശീലനം നടത്താൻ ഗ്രൌണ്ടുകൾ വിട്ടു നൽകിയിട്ടുള്ളതെന്നും കുന്നംകുളം ബോയ്സ് സ്കൂൾ ഗ്രൌണ്ട് വിട്ടു നൽകേണ്ടതില്ലെന്നും കായിക വകുപ്പ് മേധാവി അറിയിച്ചു. ഗ്രൌണ്ട് വിട്ടു നൽകാൻ സ്കൂൾ അധികൃതർക്ക് യാതൊരു നിർദ്ദേശവും ലഭിച്ചിരുന്നില്ല. ഗ്രൌണ്ട് ലഭ്യമാകാത്ത സാഹചര്യത്തിൽ കുന്നംകുളത്ത് താമസിക്കാൻ മുറിയെടുത്ത് ബുക്ക് ചെയ്ത ഫുട്ബോൾ താരങ്ങൾ പരിശീലനം ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. ഫുട്ബോൾ താരങ്ങൾക്ക് ബോയ്സ് സ്കൂൾ ഗ്രൌണ്ട് വിട്ടുകൊടുക്കുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂവെന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ സോമൻ പറഞ്ഞു. എന്നാൽ ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നോ കായിക വകുപ്പിൽ നിന്നോ യാതൊരുവിധ അറിയിപ്പും സ്കൂളിന് ലഭിച്ചിട്ടില്ലെന്നും പ്രധാന അധ്യാപകൻ പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഫുട്ബോൾ പരിശീലനം രാവിലെയും വൈകിട്ടും ഗ്രൌണ്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പകൽ സമയങ്ങളിൽ പരിശീലനം നൽകുന്നത് ഗ്രൌണ്ട് വിട്ടുകൊടുക്കാൻ സ്കൂളിന് യാതൊരു മടിയുമില്ല. എന്നാൽ യാതൊരു അറിയിപ്പും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഗ്രൌണ്ട് വിട്ടു നൽകാതിരുന്നത്. ഫുട്ബോൾ താരങ്ങളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അവരോട് ആദരവും ബഹുമാനവുമാണ് സ്കൂളിനുള്ളതെന്നും പ്രധാന അധ്യാപകൻ പറഞ്ഞു. അതായത് കേരള ടീമിന് കളിക്കുന്നതിന് വേണ്ടി ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയം അവർക്ക് അനുവദിച്ചിരുന്നു എന്നാണ്. ഞാൻ ഡയറക്ടറെ കായിക വിഭാഗം ഡയറക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നത് അവർക്കത് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അനുമതി ചോദിച്ചിട്ടുമില്ല, അത് കൊടുക്കേണ്ടതുമില്ല. കുട്ടികളുടെ കളി അതേ രീതിയിൽ നടക്കട്ടെ എന്നുള്ളതാണ്. നമ്മളുടെ കുട്ടികളെ സംബന്ധിച്ചോളം, നമ്മളുടെ വിദ്യാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും നല്ല വലിയ ഒരു ടീമുമായിട്ട് അവരുടെ ഒരു പരിശീലനം കാണുവാനും ഒരുപക്ഷെ അതിൽ ഭാഗഭാക്കാവാനും അവസരം ലഭിക്കുന്നത് ഒരു ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ കഷ്ടകാലം എന്ന് പറയട്ടെ, അത്തരത്തിൽ ആരും ചോദിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മളത് നിഷേധിക്കുകയും ചെയ്തിട്ടില്ല എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. കായിക താരങ്ങൾക്ക് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നു എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. വളർന്നു വരുന്ന താരങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിർത്താനുള്ള മനസ്സെങ്കിലും ഉത്തരവാദിത്തമുള്ളവർ കാണിക്കണം. വകുപ്പുകൾ തമ്മിലുള്ള തല്ലും വഴക്കുമൊന്നും നമ്മുടെ കളിക്കാർക്ക് അറിയേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ അനുയോജ്യമായ സ്ഥല സൗകര്യങ്ങൾ ലഭ്യമാകണം. പന്ത് തട്ടുന്ന പോലെ കായിക താരങ്ങളെയും തട്ടിക്കളിക്കരുത് എന്നേ ആഴ്ചവട്ടത്തിനും പറയാനുള്ളൂ.
മാലിന്യം ഇനി വീട്ടിലിട്ട് കത്തിക്കാമെന്ന് കരുതണ്ട. അങ്ങനെയാണ് പതിവെങ്കിൽ ആ പതിവ് മാറ്റേണ്ടി വരും. ഖരമാലിന്യ സംസ്കരണ പദ്ധതി കർശനമാക്കാനാണ് കുന്നംകുളം നഗരസഭയുടെ തീരുമാനം. സഹകരിക്കാത്തവരാണെങ്കിൽ 8 പണി കിട്ടുകയും ചെയ്യും. ഖരമാലിന്യ സംസ്കരണ പദ്ധതിയിൽ സഹകരിക്കാത്തവർക്കെതിരെ കനത്ത നടപടിയെന്ന് നഗരസഭ. കുന്നംകുളം നഗരസഭയ്ക്ക് മാലിന്യങ്ങൾ നൽകാതെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ളവ കത്തിച്ച് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന വീടുകൾ, കച്ചവട സ്ഥാപനങ്ങൾ എന്നിവയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു. നല്ല വീട് നല്ല നഗരം പദ്ധതിയുടെ 3-ാം ഘട്ട പ്രവർത്തനങ്ങളുടെ മുന്നോടിയായി കൌൺസിലർമാർ, ആരോഗ്യ പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എന്നിവരുമായി ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സെപ്റ്റംബർ 1 മുതൽ 30 വരെ നഗരസഭയിൽ നല്ല വീട് നല്ല നഗരം പദ്ധതി കൂടുതൽ ഊർജിതപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി ഉച്ചഭാഷിണി പ്രചരണം, കോളേജ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വാർഡുതല സർവേ, ഗൂഗിൾ മാപ്പിംഗ് തുടങ്ങിയവ സംഘടിപ്പിക്കും. ഇനിയും പദ്ധതിയോട് സഹകരിക്കാത്തവരെ കണ്ടെത്തി നഗരസഭ നോട്ടീസ് നൽകും. ഇത്തരക്കാരെ നഗരസഭയുടെ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതടക്കമുള്ള നടപടികളും വരും നാളുകളിൽ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ട്. എല്ലാ മാസവും വീടുകളിലെത്തുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കലണ്ടർ പ്രകാരമുള്ള അജൈവ മാലിന്യങ്ങൾ കൈമാറുകയും 60 രൂപ യൂസർ ഫീ നൽകുകയും ചെയ്യണം. കച്ചവടേതര സ്ഥാപനങ്ങളും നഗരസഭാ നിർദ്ദേശപ്രകാരമുള്ള യൂസർ ഫീയും പ്രതിമാസം നൽകണം. അജൈവ മാലിന്യങ്ങൾ കഴുകി വൃത്തിയാക്കി സൂക്ഷിക്കണം. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരം വീടുകളിലും കച്ചവട സ്ഥാപനങ്ങളിലും പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള അജൈവ മാലിന്യങ്ങൾ കത്തിക്കുകയോ വലിച്ചെറിയുകയോ ചെയ്യുന്നവർക്കെതിരെ കനത്ത പിഴ ഈടാക്കും. നഗരസഭയുടെ ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിലായിരിക്കുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. എല്ലാ വാർഡുകളിലും പദ്ധതി വിജയിപ്പിക്കുന്നതിന് കൌൺസിലർമാരുടെ നേതൃത്വത്തിലുള്ള ഇക്കോ ഗ്രീൻ കമ്മിറ്റികൾ പ്രതിമാസം യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തും. ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം നൽകുന്നതിന് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴി പ്രചരണ പരിപാടികളും സംഘടിപ്പിക്കും. കേട്ടല്ലോ, ഇതെല്ലാമാണ് തീരുമാനങ്ങൾ. ചുരുക്കത്തിൽ, ഹരിതകർമ്മസേനയെ പിണക്കിയാൽ ഗുണഭോക്തൃ പട്ടികയിൽ നിന്ന് വരെ പേര് വെട്ടുമെന്നാണ് പറയുന്നത്. മാലിന്യമുക്ത നഗരസഭയാകാനുള്ള പദ്ധതികളെല്ലാം കൊള്ളാം, പക്ഷേ ഈ നടപടികളെല്ലാം എല്ലാ മേഖലയിലും ഒരുപോലെ നടപ്പിലാക്കണമെന്ന് മാത്രം. അതല്ലാതെ സാധാരണക്കാരിൽ മാത്രം നിയമങ്ങൾ പിടിവീഴരുതെന്നും ആഴ്ചവട്ടം ഓർമ്മിപ്പിക്കുന്നു. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നാണല്ലോ ചൊല്ല്. അതായത്, കൂട്ടമായ കൃത്യമായ പരിശ്രമം ഉണ്ടെങ്കിൽ ഏത് കാര്യവും സിമ്പിളായി അങ്ങ് നടക്കും. അത്തരം കാഴ്ചയായിരുന്നു കഴിഞ്ഞയാഴ്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദൃശ്യമായത്. ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത രീതിയിലായിരുന്നു ഗുരുവായൂരിൽ കല്യാണം ഷീട്ടാക്കിയിരുന്നത്. തിരക്ക് കണക്കിലെടുത്ത് ഹൈക്കോടതി വരെ സ്വമേധയാ കേസെടുത്ത് ക്രമീകരണങ്ങൾ ഒരുക്കാൻ നിർദ്ദേശവും നൽകിയിരുന്നു. എന്നാൽ ആശങ്കകളൊന്നുമില്ലാതെ കല്യാണ ദിവസം കടന്നുപോയത് നഗരം പോലും അറിഞ്ഞില്ലെന്നതാണ് വാസ്തവം. ഗുരുവായൂർ ദേവസ്വവും നഗരസഭയും ഉണർന്ന് പ്രവർത്തിച്ചതോടെയാണ് വിവാഹ തിരക്ക് നിയന്ത്രണ വിധേയമായത്. ക്ഷേത്രനഗരിയിൽ ഇന്ന് വരെയില്ലാത്ത ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതോടെ തിരക്കുള്ള വിവാഹ ദിവസം സുഗമമായി കഴിഞ്ഞുപോയി. 248 വിവാഹങ്ങളായിരുന്നു ക്ഷേത്രത്തിൽ ഷീട്ടാക്കിയിരുന്നത്. വിവാഹങ്ങൾ നടക്കുമ്പോൾ തിരക്ക് ഏത് രീതിയിൽ നിയന്ത്രിക്കണമെന്ന ആശങ്കയിലായിരുന്നു ദേവസ്വവും പോലീസും. ഇതേ തുടർന്ന് ഭക്തർക്ക് വിവാഹത്തിനും ദർശനത്തിനും സൌകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വവും പോലീസും കുറ്റമറ്റ രീതിയിലാണ് തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനമൊരുക്കിയത്. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിനായി നട തുറന്നതു മുതൽ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു. 5 മുതലാണ് താലികെട്ട് ആരംഭിച്ചത്. സാധാരണയുള്ള 3 വിവാഹ മണ്ഡപങ്ങൾക്ക് പുറമെ 2 മണ്ഡപങ്ങൾ കൂടി ഒരുക്കിയിരുന്നു. 5 മണ്ഡപങ്ങളിലും ഇടമുറിയാതെ കെട്ടു നടന്നു. തെക്കേ നടപ്പന്തലിൽ പ്രത്യേക കൌണ്ടർ ആരംഭിച്ച് ഇവിടെ നിന്നും ടോക്കൺ വഴി ഓരോ വിവാഹ പാർട്ടിക്കാരെയും മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വിശ്രമിക്കാൻ കടത്തിവിടുകയായിരുന്നു. ടോക്കൺ പ്രകാരം ഓരോ പാർട്ടിക്കാരും മണ്ഡപത്തിലെത്തി കെട്ടു നടത്തി മടങ്ങുന്ന രീതിയിലായിരുന്നു ക്രമീകരണം. വിവാഹ മണ്ഡപത്തിനടുത്ത് ഫോട്ടോഗ്രാഫർ അടക്കം 26 പേരെയാണ് കടത്തിവിട്ടത്. ഇതോടെ വിവാഹ മണ്ഡപത്തിനടുത്ത് തിരക്ക് എന്താണെന്ന് അറിഞ്ഞില്ല. ദർശനത്തിനും പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കിയത് ഭക്തർക്ക് അനുഗ്രഹമായി. സാധാരണ തിരക്കുള്ള ദിവസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടില്ല. എല്ലാവരും സംതൃപ്തരായാണ് ക്ഷേത്രനഗരിയിൽ നിന്നും മടങ്ങിയത്. സാമൂഹ്യ വിരുദ്ധരെ നിയന്ത്രിക്കാൻ മഫ്തിയിൽ പോലീസുണ്ടായിരുന്നു. നഗരത്തിന്റെ മുക്കിലും മൂലയിലും പോലീസിനെ നിയോഗിച്ചിരുന്നു. ക്ഷേത്രനടകളിലും റോഡുകളിലുമായി 100 പോലീസുകാരെയാണ് കൂടുതലായി നിയോഗിച്ചിരുന്നത്. ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടാറുള്ള സ്ഥലങ്ങളിൽ പോലീസ് പാർക്കിംഗ് അനുവദിച്ചില്ല. സാധാരണ ദിവസങ്ങളിൽ അനുഭവപ്പെടാറുള്ള ഗതാഗതക്കുരുക്ക് പോലും ഇതോടെ അനുഭവപ്പെട്ടില്ല. ദേവസ്വം ജീവനക്കാരും പോലീസും ഒത്തുപിടിച്ചതോടെ ഭക്തർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സൌകര്യമൊരുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം അക്ഷരം പ്രതി നടപ്പിലായി. വിവാഹം കഴിഞ്ഞു വരുന്ന ദമ്പതികൾക്ക് വിവാഹ രജിസ്ട്രേഷൻ നടത്താൻ നഗരസഭ സൌകര്യമൊരുക്കിയിരുന്നു. കൂടുതൽ വിവാഹങ്ങളുള്ള ദിവസങ്ങളിൽ ക്ഷേത്രനഗരി വീർപ്പുമുട്ടുന്ന കാഴ്ചയായിരുന്നു മുൻകാലങ്ങളിലേത്.
എന്നാൽ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമെന്ന പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കിയായിരുന്നു ക്രമീകരണങ്ങൾ. അപ്പോൾ കാര്യങ്ങൾ ബേഷായി പര്യവസാനിക്കുകയും ചെയ്തു. പണം മുടക്കുമ്പോൾ അതിനുള്ള ഉപകാരവും വേണം, ഇല്ലെങ്കിൽ പിന്നെ വെറുതെ പണം കളയാൻ പോകരുത്. എങ്ങനെയെങ്കിലും പദ്ധതി നിർവഹണം നടത്തിയെന്ന പേര് മതി എന്നാണെങ്കിൽ ആയിക്കോളൂ, പക്ഷേ അത് സാധാരണക്കാരുടെ യാത്രാ സൗകര്യം മുട്ടിച്ചിട്ട് വേണ്ടല്ലോ. തള്ളുകയോ കൊള്ളുകയോ ചെയ്യാത്ത നായരങ്ങാടി ഞമ്മനങ്ങാടി റോഡിന്റെ അവസ്ഥയാണ് പറഞ്ഞു വന്നത്. പണം ചിലവഴിക്കുന്നതിൽ ഒരു കുറവുമില്ല, എന്നാൽ അതിന്റെ ഉപകാരം ആർക്ക് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ കൈമലർത്തുകയെ നിവർത്തിയുള്ളൂ. 2015 മുതൽ 7 വർഷത്തിനിടെ 1 കിലോമീറ്റർ തികച്ച ദൂരമില്ലാത്ത റോഡ് നവീകരിക്കുന്നതിനായി ചെലവഴിച്ചത് 40 ലക്ഷത്തിലധികം രൂപയാണ്. എന്നിട്ടും റോഡ് യാത്രായോഗ്യമല്ലെന്നതാണ് വസ്തുത. വടക്കേക്കാട്ടെ ഏറ്റവും പ്രധാന പഞ്ചായത്ത് റോഡായ നായരങ്ങാടി ഞമനേങ്ങാട് റോഡ് അഥവാ ഇന്ദിരാഗാന്ധി റോഡിനാണ് ഈ ദുരവസ്ഥ. 2025 റീടാറിംഗിനായി 1.47 ലക്ഷം രൂപ ചെലവഴിച്ചാണ് റോഡിന്റെ നവീകരണം എന്ന പേരിലുള്ള പ്രവൃത്തി നടത്തിയത്. തുടർന്ന് 2016 റോഡ് പുനരുദ്ധാരണത്തിനായി ഒരു പദ്ധതിയിൽ 1.08 ലക്ഷവും ഇതേ റോഡിന് തന്നെ മറ്റൊരു പദ്ധതിയിൽ 3.54 ലക്ഷവും ഇതേ വർഷം തന്നെ വകയിരുത്തി. റോഡ് നവീകരിച്ചെന്ന് പറയുന്നുണ്ടെങ്കിലും റോഡിലെ കോൺവെന്റ് ജംഗ്ഷൻ ഉയർത്തൽ മാത്രമാണ് കാര്യമായി നടന്നത്. 2017 റോഡിന്റെ ഒരു ഭാഗം മെറ്റലിംഗ് നടത്തുന്നതിന് 2.71 ലക്ഷം രൂപയും ചെലവഴിച്ചിരുന്നു. 2018 നവീകരണത്തിനായി പണമൊന്നും ചെലവഴിച്ചിട്ടില്ല. എന്നാൽ ആ ക്ഷീണം 2019 തീർത്തു. റോഡ് റീടാറിംഗിനായി 9.97 ലക്ഷം രൂപയും അതേ വർഷം തന്നെ റീടാറിംഗും കാന നിർമ്മാണവും എന്ന പേരിൽ 14.47 ലക്ഷം രൂപയും ചെലവഴിച്ചു. പിന്നീട് കൊറോണ കാലത്ത് നാട് നിശ്ചലമായപ്പോൾ പോലും റോഡിനായി പണം ചെലവഴിച്ചു അധികാരികൾ. 2021 റീടാറിംഗിന് ആദ്യം 1.16 ലക്ഷം രൂപയും പിന്നീട് 60,000 രൂപയും ചെലവഴിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷവും റോഡിനായി 1.97 ലക്ഷം രൂപയും ചെലവഴിച്ചെന്ന് കണക്കിൽ പറയുന്നു. അടുത്ത പദ്ധതിയിലും പതിവ് പോലെ റോഡ് പുനരുദ്ധാരണം എന്ന പേരിൽ 2.5 ലക്ഷം വകയിരുത്തി കഴിഞ്ഞു. റോഡിനായി ചെലവഴിച്ച സംഖ്യയുടെ കണക്ക് ഇങ്ങനെയെങ്കിലും റോഡിലൂടെ നടുവോടിയാതെ യാത്ര ചെയ്യാനാകില്ലെന്നാണ് നാട്ടുകാരുടെയും പരിസര പ്രദേശങ്ങളിലെ ഡ്രൈവർമാരുടെയും പക്ഷം. റോഡ് കാലങ്ങളായി തകർന്നു കിടക്കുന്നതിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുന്ന നാട്ടുകാർ നൽകിയ അപേക്ഷയിൽ ലഭിച്ച വിവരാവകാശ രേഖയാണ് ഭരണക്കാരെ ചോദ്യമുനയിൽ നിർത്തുന്നത്. ഇനിയിപ്പോ ഫണ്ട് ഇല്ലാത്തതാണ് റോഡ് നവീകരണം മുടക്കുന്നത് എന്ന ഉത്തരത്തിന് ഇവിടെ പ്രസക്തിയില്ല. ആവശ്യത്തിലധികം തുക ചെലവഴിച്ചിട്ടും കണ്ടല്ലോ ഇതാണ് റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. അതോ പണം ഇനി അധികമായതുകൊണ്ട് എങ്ങനെയെങ്കിലും ഏതെങ്കിലും പദ്ധതിയിലൂടെ ചിലവഴിക്കണമെന്ന് കരുതിയിട്ടാണോ എന്തോ? അതോ ഇനി ഈ തുകയെല്ലാം കണക്കിൽ മാത്രമാണോ കുരുങ്ങിക്കിടക്കുന്നത് എന്ന് സംശയിക്കാതിരിക്കാനും വകയില്ല. എന്തുതന്നെയായാലും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ നടപടി ഇനിയും അംഗീകരിച്ചു കൊടുക്കാൻ പൊതുജനവും തയ്യാറല്ല. പ്രതികരിക്കാൻ തന്നെയാണ് തീരുമാനം. വാർത്തകളും വാർത്താ വിശകലനവുമായുള്ള ആഴ്ചവട്ടം സമാപിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.